ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ലുവ് ആൻഡ് മീ എൻ്റെ പേര് അപർണ എല്ലാവർക്കും ഫൈനൽ ഡേ ഓഫ് ഹെയർ ഗ്രോ ചലഞ്ചിലേക്ക് സ്വാഗതം ഡേ 40 ആണ് അതുകൊണ്ട് തന്നെ ഫൈനൽ ഡേ ആണ് ഒട്ടും മോശമാക്കേണ്ട ഒരു അടിപൊളി ഹെയർ പാക്ക് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾറെഡി നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും മുടി നാച്ചുറലി നന്നായിട്ട് സ്മൂത്ത് ആക്കി വെക്കാനും സ്ട്രെയിറ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മുടിയുടെ തിക്നെസ്സും പെട്ടെന്ന് കൂട്ടാം രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് സോ ഒട്ടും നമുക്ക് സമയം വൈകണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനടുത്ത് ഒരു കുട്ടി ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ടെ കാണാൻ പറ്റുമോ രണ്ട് ഇൻഗ്രീഡിയൻസും ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിതിനെ നിസ്സാരക്കാരനായി കളയേണ്ട ഒറ്റ യൂസിലാണ് നിങ്ങൾക്കിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ പോകുന്നത് ഒട്ടും സമയം വൈകാതെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടന്നാലോ അതായത് നമുക്ക് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനാവശ്യമായിട്ടുള്ളത് രണ്ട് സാധനങ്ങളാണ് ഒരുപാട് പൈസ ചെലവൊന്നുമില്ലാത്ത രണ്ട് സാധനങ്ങൾ അതിലുപരിയായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് ഷൈൻ ചെയ്തിരിക്കാൻ ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും രണ്ട് ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കിവിടെ വേണ്ടത് ചണവിത്താണ് അഥവാ ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും അറിയാലോ എന്താണ് ഫ്ലാക്സ് സീഡ് എന്ന് ഞാനിത് തൊട്ട് നോക്കുമ്പോൾ തന്നെ എത്ര സ്മൂത്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം അത്രത്തോളം സോഫ്റ്റാണ് നമ്മളീ ഒരു ഹെയർ പാക്ക് ഒരു ജെൽ ഫോർമാറ്റിലാണ് ഉണ്ടാവുക കാര്യം ചണവിത്ത് അഥവാ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഇനി ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു ഹെയർ പാക്ക് കൂടിയായിരിക്കും ഇത് ഇതാണ് നമ്മുടെ ചണവിത്ത് ഇനി നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചേച്ചി ഇത് എവിടെ നിന്നാണ് അവൈലബിൾ ആവുക ഇതിന് ഒരുപാട് റേറ്റ് ആവുമെന്നൊക്കെ അപ്പോൾ നമ്മുടെ സാധാരണ അങ്ങാടി കടകളിലും വൈദ്യര ഷോപ്പിലൊക്കെ സിമ്പിളായിട്ട് അവൈലബിൾ ആവുന്ന ഒരു കാര്യമാണ് ഇത് ഒരുപാട് രൂപയൊന്നുമില്ല 20 രൂപയ്ക്കും 30 രൂപയ്ക്കും നമുക്ക് ലൂസായിട്ട് വാങ്ങിക്കാനും പറ്റും ഇത് ഞാൻ അത്യാവശ്യം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി അറ്റ് എ ടൈം ഇതാണ് നമ്മുടെ താരം ഇന്നത്തെ ഹെയർ പാക്കിൻ്റെ കണ്ടല്ലോ നമ്മൾ ഓൾറെഡി ചണവിത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാനല്ല ബ്രദറിലായിരുന്നു നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈവൻ കുട്ടികൾക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇവിടെ റെഡിയാണ് നമ്മൾ ചണവിത്ത് അതായത് ഫ്ലാക്സ് സീഡ് ഹെയർ പാക്സ് യൂസ് ചെയ്യുവാണെങ്കിൽ മുടി നന്നായിട്ട് സ്മൂത്താക്കി വെക്കാൻ പറ്റും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി മുടിക്കായുള്ള ആളുകൾക്കും സ്പ്ലിറ്റൻസ് ഉള്ള ആളുകൾക്കും ഒരുപാട് മുടി ഡ്രൈ ആയിട്ടിരിക്കുന്ന ആളുകൾക്കും ഇനി പറയാറുണ്ട് മുടി ചകിരിനാര് പോലെയാണെന്നൊക്കെ അതെല്ലാം മാറ്റിയെടുക്കാൻ ഈ ഒരു ഫ്ലാക്സ് സീഡ് മാത്രമായാലും മതി അപ്പോൾ നമ്മളെ നമ്പർ വൺ ഇൻഗ്രീഡിയൻ്റ് ഇതാണ് അപ്പം ഞാനതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ഇതിനെ പറ്റി ഞാൻ എക്സ്ട്രാ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല എന്നാൽ കൂടെ പറയുകയാണ് ഇത് നമ്മുടെ ഉലുവയാണ് അഥവാ ഫെനുഗ്രിക് ഇത് തലേ ദിവസം രാത്രി അതായത് ഇന്നലെ രാത്രി ഞാൻ 2 ടേബിൾ സ്പൂൺ ഉലുവ എക്സസ് വെള്ളത്തിൽ അതായത് ഒരുപാട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഇത്ര വെള്ളം യൂസ് ചെയ്യാറില്ല ഉലുവ കുതിർക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഞാൻ ഒരുപാട് വെള്ളം എടുത്തിട്ടുണ്ട് അതിന് പിന്നിലൊരു റീസൺ ഉണ്ട് കാര്യം നമുക്ക് ഈ ഒരു ഫ്ലാക്സ് സീഡ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ നമ്മൾ ഈ ഒരു വെള്ളമാണ് യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ വെള്ളം എടുക്കുന്നില്ല കാര്യം ഉലുവയിലുള്ള സത്തും നമ്മുടെ ഫ്ലാക്സ് സീഡിലുള്ള സത്തും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കണ്ടല്ലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ നിങ്ങളെ മുടിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എത്രമാത്രം ഉലുവ എടുക്കണം അല്ലെങ്കിൽ എത്രമാത്രം ഫ്ലാക്സ് സീഡ് എടുക്കണം എന്ന് കാര്യം അതിൻ്റെ ഒരു പ്രത്യേകിച്ച് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ് റേഷ്യോ പക്ഷേ നിങ്ങളെ മുടിയുടെ തിക്നെസ് നോക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഉലുവയും ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഫ്ളാക്സ് സീഡും ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഹെയർ ടൈപ്പ് അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി 1 ടേബിൾ സ്പൂൺ ഉലുവയോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചണവിത്ത് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തല്ലോ കണ്ടോ ഞാൻ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്
ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവാണ്. അതിനുശേഷം ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് തിളപ്പിച്ചെടുക്കാവേ. നമ്മുടെ ഒരു മാജിക്കൽ കൂട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് നന്നായിട്ട് തിളച്ച് വരണം. കണ്ടല്ലോ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണേ, വൈറ്റ് അല്ല. നമ്മളിപ്പോൾ ഫ്ലാക്സ് സീഡ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വൈറ്റ് കളർ ഹെയർ പാക്കാണ് കിട്ടുക. നമ്മളിതിൽ ഫെനുഗ്രിക് ചേർത്തതുകൊണ്ട് തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് കുമിളകളൊക്കെ വരുന്നുണ്ട്, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇത് പോരാ, നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ എന്താ ഒരു വാട്ടർ കൺസിസ്റ്റൻസി അല്ലേ, ഈ വാട്ടർ കൺസിസ്റ്റൻസിയൊക്കെ മാറിയിട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് മാറും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഒരുപാട് ജെൽ കൺസിസ്റ്റൻസി ആക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ വഴി കണ്ടാൽ മനസ്സിലാക്കും ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അടച്ച് വെച്ചിട്ട് ഒരിക്കലും പ്രിപ്പയർ ചെയ്യരുത്. അടച്ച് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്താൽ ഇത് എല്ലാം തിളച്ച് തൂക്കും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തിള വരുന്നുണ്ട്. ഇതിനൊരു എക്സാക്ട് ടൈമൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ മനസ്സിലാകും, അത് നോക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആണോ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു എന്തെങ്കിലും ഒരു ഫോക്ക് വെച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കുക. അപ്പോൾ ഒരു വാട്ടർ കൺസിസ്റ്റൻസി തന്നെയാണെങ്കിൽ ആയിട്ടില്ല, ചെറുതായിട്ടൊരു ജെൽ ഫോമൊക്കെ ആവുകയാണെങ്കിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ആണ്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തോട്ടെ, എന്നിട്ട് നമുക്ക് കാണാവേ. ഇപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ഇതിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പുകയെല്ലാം പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് അരിച്ച് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് തണുക്കാൻ വെച്ചാൽ കട്ടയായിട്ട് മാറും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ അരിച്ച് മാറ്റി കൊടുക്കുവാണ്. ബാക്കി വന്നിരിക്കുന്ന ഇത് നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത് വേസ്റ്റ് അല്ല. ഇതിൽ കംപ്ലീറ്റായിട്ട് എക്സ്ട്രാക്ട്സ് നമ്മൾ എടുക്കരുത്. ഇതിലും കുറച്ച് ജെല്ലൊക്കെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കാതെ കുറച്ച് അതിലും ജെല്ല് വേണം. ഇത് വേറൊരു പാത്രത്തിലാക്കി നിങ്ങൾ അടച്ച് വെച്ചോളൂ. അടിപൊളി പാക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമേ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വൈകിട്ടൊക്കെ, അതായത് രാവിലെ നേരത്തെ ഹെയർ വാഷ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് പോസിബിൾ അല്ലല്ലോ, കുറച്ച് സമയം ആവശ്യമില്ലേ. അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കുക, വൈകിട്ട് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓവർ നൈറ്റ് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതും ആണ്. അതുമാത്രമല്ല, ഈ ഒരു പാക്ക് ഒരു ദിവസം വരെ, അതായത് ഒരു ദിവസം യൂസ് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് വരെ നന്നായിട്ട് നിൽക്കും, കേടാവില്ല. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിന് മുൻപ് കണ്ടല്ലോ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. സോ എൻ്റെ മുടി നിങ്ങൾ കണ്ടോ, നല്ല അടിപൊളി, നല്ല സ്മൂത്തായിട്ട് കേടുപ്പുന്നില്ലേ. അപ്പോൾ ഓൾറെഡി നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്താൽ ഒന്നുകൂടെ സ്മൂത്തായിട്ട് മാറും. ഓൾറെഡി ഞാൻ കുറച്ച് ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച്. അപ്പോൾ നിങ്ങളെ ഹെയർ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളിത് ഇപ്പോൾ വെരി ഡ്രൈ ഹെയർ ആണെങ്കിൽ അത്യാവശ്യം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഓയിലി ഹെയർ ആണെങ്കിൽ ഒരു 2-3 ഡ്രോപ്സിൻ്റെ ആവശ്യം മതിയാകും. എൻ്റെ പോലെയുള്ളൊരു ഹെയർ ആണെങ്കിൽ ഒരു 10-15 ഡ്രോപ്സ് നിങ്ങൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 2 ആഴ്ച കുടുംബം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാച്ചാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വരെ ചെയ്യാവുന്നതാണ്. ചണവിത്തൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ്. ഇത് നോർമലി ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത് പോലെ തന്നെ 15-20 മിനിറ്റ്സ് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് തലവേദന, കോൾഡ് ഇഷ്യൂസ്, എൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകെങ്കിൽ 5 മിനിറ്റ് വെച്ചാലും മതി. നാച്ചുറലി മുടി സ്മൂത്താക്കി വയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകാനുണ്ടെങ്കിൽ പാക്ക് ഇട്ടതിന് ശേഷം ഒരു ഷാമ്പു കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷാമ്പു കണ്ടീഷണർ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ വാഷ് ഓഫ് ചെയ്യുന്നത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കാനും മറക്കരുത്. പിന്നെ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി മുടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പറയാതിരിക്കുകയാണോന്ന്. ഞാൻ എൻ്റെ മുടിയിൽ ഹെയർ കളർ അല്ലാതെ ബാക്കി അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ സ്മൂത്ത്നിങ് സ്ട്രെയ്റ്റ്നിങ് കേളിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നാച്ചുറൽ ഹെയർ ആണ്, നമ്മൾ നാച്ചുറൽ പാക്സ് മാത്രം അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും
ജനറലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവേ. ബൈ ബൈ.